അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് നോക്കൂ. അന്ന അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല قال رسول الله صلى الله عليه وسلم حبيبا نبي صلى الله عليه وسلم തങ്ങൾ പറയുകയാണ് മൻ ഖറഅ ഫീ ലൈലത്തിൻ ഒരു മനുഷ്യൻ ഒരു രാത്രി ലോദിയാൽ മിഅത്ത ആയ 100 ആയത്താണ് ഒരു മനുഷ്യൻ പ്രവചനമൊരു മനുഷ്യൻ രാത്രി സമയത്തിൽ പാരായണം ചെയ്തതെങ്കിൽ 100 ആയത്തുകൾ. ഇന്നലെ നമ്മൾ 10 ആയത്തുകളുടെ ഫളായില് പറഞ്ഞു. ഇന്ന് പറയുന്നത് 100 ആയത്തുകൾ ഒരു മനുഷ്യന് രാത്രി സമയത്തിൽ കിടന്നുറങ്ങാൻ പോകുമ്പോ പാരായണം ചെയ്താൽ അത് ഇഷാഇന്ന മുമ്പാണെങ്കിലും ഇഷാഖ നിസ്കരിച്ച ശേഷമാണെങ്കിലും ഓതിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കുതിബ മിനൽ ഖാനിതീൻ അദ്ദേഹത്തിന്റെ പേര് ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതുന്നതാണ്. ഇന്നലെ ആക്കോട് ചോദിച്ച ചോദ്യതാണ് 100 ആയത്തുകൾ ഓതിയാൽ എന്താ അതിന്റെ ഫദ്ല്? 100 ആയത്ത് ഓതിയാലുള്ള ഫദ്ല് ഇതാണ്, ആക്കോടെ കേട്ടോളൂ. കുതിബ മിനൽ ഖാനിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളാണ് ഖാനിതീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഒരു പേര് ഇവന്റെ പേരും എഴുതുന്നതാണ്, ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്നതാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാ അവൻ വലിയ ഖാനിത്തല്ലെങ്കിലും ഖാനിത്തീങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ പേരെഴുതുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ പേര് എങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ എടുക്കാറില്ലേ? നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ എടുക്കാറില്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവന് മൗലിദ് നടത്തുന്നുണ്ട്, വീട്ടിൽ മൗലിദ് പരിപാടി നടക്കുന്നുണ്ട്. എത്ര ആളാ വരിക? ആടുന്ന പള്ളിയിൽ നിന്ന് കുറച്ച് ഉസ്താദുമാർ വരും. ഏകദേശം ഒരു 10 ആൾക്കാരുണ്ട് എന്നാ തോന്നുന്നത്. മൂല്യാമാർ വലിയ വലിയ ആലിമീങ്ങളായ മൂല്യാമാർ വരും. 10 ആൾക്കാരുണ്ട് എന്നാ തോന്നുന്നത്. 10 ആൾക്കാരുണ്ടാവുന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വരുന്ന വന്ന് 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 ഒരാൾ വന്നു സലാം പറഞ്ഞു കയറി, രണ്ടാൾ വന്നു, 9 മൂല്യാമാരാ ഉള്ളത്. 10-ാമത്തെ ആള് മൂല്യാരല്ല, 10-ാമത്തെ ആള് ചോറ് കൊണ്ടുവരുന്ന ആളാണ്. മൂല്യാമാർക്ക് ചോറുണ്ട് വരുന്ന ആളാ. എന്നാ അവനെ പിടിച്ചിട്ട് പുറത്താക്കൂല, 10 ആളുടെ മോനും പിടിച്ച് കയറ്റു അല്ലേ? അതാണ് കുതിബ മിനൽ ഖാനിതീൻ. നമുക്ക് വലിയ ആരാധനകളൊന്നുമില്ലെങ്കിലും ഈ 100 ആയത്തുകൾ രാത്രി കടന്നുറങ്ങാൻ പോകുമ്പോ ഓതിയതിന്റെ ഒരൊറ്റ കാരണത്താൽ അവന് ആബിദീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു പേരെഴുതും. എണ്ണിയോ അവന്റെ പേര് ആ വിഭാഗത്തിൽ അല്ലാഹു എഴുതി വെക്കുന്ന. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. മനസ്സിലായില്ലേ? 100 ആയത്ത് ഓതാൻ കഴിയില്ലേ? കയ്യോ കയ്യെങ്കിലും കയ്യൊന്നു പറഞ്ഞാൽ മതി. എങ്ങനെയാ 100 ആയത്ത് ഓതാൻ വലിയ പണിയൊന്നുമില്ല? യാസീൻ ഓതാണെങ്കിൽ എത്ര ആയത്തയിലുണ്ട്? 8-4 എന്ന് പറയുന്നവരുണ്ട്. ഏകദേശം അത്രത്തോളം ആയത്തുകൾ ഇതിലുണ്ട്, യാസീനിലുണ്ട്. അർറഹ്മാൻ സൂറത്തിലോ 99 ആയത്തുകൾ ഉണ്ട്. അർറഹ്മാൻ സൂറത്തിലെ 99 ആയത്തുകളുണ്ട് മുത്തുമിനിങ്ങളെ. അതിൽ ബിസ്മിയും ഒരായത്തായി കൂട്ടിയാൽ 100 ആയത്തുകൾ അർറഹ്മാൻ സൂറത്തോതി കഴിയുമ്പോൾ ലഭിക്കുന്നതാണ്. അപ്പൊ കടന്നുറങ്ങാൻ പോകുമ്പോ ഒരു അർറഹ്മാൻ ഇനി അവനക്ക് കിട്ടാൻ പോണത് എന്താണെന്നറിയോ? കുതിബ മിനൽ ഖാനിതീൻ, ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതും. അലിശ നോക്കിയാണ്. അതേപോലെ തന്നെ വിശുദ്ധമായ സൂറത്ത് മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ ആ മുൽക്ക് സൂറത്തിലുണ്ട്. 30 ആയത്തുകൾ 30 ആയത്തുകൾ സൂറത്ത് മുൽക്കിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ഫലക്കും നാസും ഓതിക്കഴിഞ്ഞാൽ തന്നെ 11 ആയത്തുകളാണ്. 11 ആയത്തുകളടങ്ങിയ വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും നാസും. അയ മനസ്സിലായി? അങ്ങനെ ഒരു 2-3 സൂറത്ത് ഓതിയാൽ തന്നെ എന്തായി? 100 ആയത്തുകൾ സിമ്പിൾ ആയിട്ട് ഓതാൻ ഓതാൻ കഴിയില്ലേ? ഇൻഷാല്ലാ പറയൂ. കുതിബ മിനൽ ഖാനിതീൻ, കുതിബ മിനൽ ഖാനിതീൻ, കുതിബ മിനൽ ഖാനിതീൻ സല്ലല്ലാഹു അലാ
സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 100 ആയത്തുകൾ ഓതി, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർറഹ്മാൻ സൂറത്ത് സൂറത്തായിട്ട് പരിപൂർണമായിട്ട് ഓതുമ്പോഴോ, സൂറത്തായിട്ട് പരിപൂർണമായിട്ട് ഓതുമ്പോൾ അങ്ങനെ ഒരു ഹദീസുമുണ്ട്. അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു ധരിക്കുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാനിബത്തങ്ങൾ പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യഖുദു മൽജഅഹു യഖ്റഉ സൂറത്തൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അധ്യായം പാരായണം ചെയ്താൽ, കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തില് ഒരു മനുഷ്യൻ ഇദാ വഖഅത്ത് സൂറത്തോതി അല്ലെങ്കിൽ അർറഹ്മാൻ സൂറത്തോതി മുൽക്ക് സൂറത്തോതി കിടന്നുറങ്ങാൻ കിടക്കപ്പായിലേക്ക് പോയിട്ട് അവിടെ നന്നായി പരിപാടിയെല്ലാം സൂറത്തോതി. അങ്ങനെ സൂറത്തോതിയ മുത്തോമിനിങ്ങൾ കേട്ടോളൂ, ഇല്ലാ വക്കലല്ലാഹു മലക്കൻ ഒരു മലക്കൻ അവന്റെ അരികിലേക്ക് പറഞ്ഞേക്കുന്നതാണ്, ഫലാ യഖ്റബു ശൈഉൻ യുഅദീഹി ഹത്താ യഹുബ്ബു മതാഹബുൻ ഹബ്ബുൻ മതാഹബ്ബ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ അരികിലേക്ക് ഒരു മലക്കൻ അല്ലാഹു പറഞ്ഞേക്കുന്നതാണ്, ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയ, ഇവനിക്ക് പ്രൊട്ടക്ഷൻ നിൽക്കലാണ്, ഇവനിക്ക് കാവനായിട്ട് നിൽക്കലാണ്, വല്ല വസ്തുക്കളും ഇവന്റെ അരികിലേക്ക് ഇവന് ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കാൻ വരുന്ന ആ വസ്തുവിനെ അട്ടിയോടിക്കലായി ഇവന്റെ ജോലി. ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഹുബ്ബ മതാഹബ്ബ എന്നാണ് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവൻ ഉണരുന്നത് വരെ, എപ്പോൾ ഉണർന്നാലും ഉണരുന്ന സമയം വരെ അവനിക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുന്നതാണ്, ഈ മലക്കിന്റെ ഡ്യൂട്ടി അതാണ്. അപ്പൊ 100 ആയത്തോതിയാൽ അവൻ അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെക്കപ്പെടും. ആ 100 ആയത്ത് രണ്ട് സൂറത്തുകളെ കൊണ്ടാണെങ്കിലോ ഒരു സൂറത്ത് കൊണ്ടാണെങ്കിലോ, ആ ഒരു സൂറത്ത് കൊണ്ടാണെങ്കിൽ ആ മനുഷ്യന്റെ അരികിലേക്കൊരു മലക്കിന് അല്ലാഹു പറഞ്ഞേക്കുകയും ആ മലക്ക് അവന്റെ അരികിൽ എന്തെങ്കിലും ആഫത്ത് വരുന്നതിൽ നിന്ന് തടുത്ത് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അവനെ സംരക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നതാണ്.